നമസ്കാരം, ഞാൻ വിനയൻ ചിന്നകരയാണ്. ഇന്ന് പറയാൻ പോകുന്ന അഷ്ടമി മഹോത്സവത്തെക്കുറിച്ചാണ്. ഈ വർഷത്തെ അഷ്ടമി മഹോത്സവം 13/2/2023, അതായത് കുംഭമാസം 1-ാം തീയതി ആണ് നമ്മൾ അഷ്ടമി മഹോത്സവം ആഘോഷിക്കുന്നത്. അഷ്ടമി മഹോത്സവത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് നമ്മുടെ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ ബന്ധു സന്ദർശനത്തിനായി എത്തിയ അയിരൂർ തമ്പുരാൻ ഒരു മരോട്ടി ചുവട്ടിൽ വിശ്രമാർത്ഥം എത്തിച്ചേർന്നു എന്നും ശിവഭക്തനായിരുന്ന തമ്പുരാന് അഷ്ടമി ദിവസമായിട്ടും ശിവപൂജ ചെയ്യുവാൻ നിർവാഹമില്ലാത്തതിനാൽ വിഷമിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ആ ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം ഉണ്ടാകുകയും ഇന്ന് നമ്മളുടെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തി. അദ്ദേഹം ശിവപൂജ കഴിച്ച് അദ്ദേഹത്തിൻ്റെ അഷ്ടമി വ്രതം അവസാനിപ്പിച്ചതായിട്ടും പറയും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ തൊട്ടടുത്തുള്ള ഭവനങ്ങളിൽ നിന്നാണ് എത്തിച്ചു കൊടുത്തത്, അതായത് കുരുമ്പയും പാലും ചേനയും ഒക്കെ. അപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥം ഇന്നും നമ്മൾ ആഘോഷിച്ചു പോരുന്ന ഒരു ഉത്സവമാണ് അഷ്ടമി മഹോത്സവം. ഈ വർഷം അത് 13/2/2023 തിങ്കളാഴ്ച പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു. അന്നേ ദിവസം രാവിലെ ഉരുളിച്ച വരവ്, വൈകിട്ട് 3 മണിക്ക് കെട്ടുകാഴ്ച, അതായത് കിഴക്കുമുറി കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അണിയിച്ചൊരുക്കിയ കെട്ടുകാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് ഏകദേശം 5:30-6:30 മുൻപായിട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. അതിനുശേഷം ദീപാരാധന ദീപക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നു. ഈ ഭക്തി സാന്ദ്രമായ ചടങ്ങിലേക്ക് ഇന്നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ചുനക്കര തിരുവേരൂർ മഹാദേവ ക്ഷേത്രാങ്കണത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.